ശ്രീബുദ്ധൻ തന്നെക്കുറിച്ച് പറഞ്ഞൊരു കഥ. അദ്ദേഹം സ്വന്തം നാടുവിട്ട് 6 വർഷക്കാലം കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. സത്യാന്വേഷണത്തിൻ്റെ സാമ്പ്രദായിക മാർഗം അതായിരുന്നു. അദ്ദേഹം സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചു, നിരാഹാരമനുഷ്ഠിച്ചു. തൻ്റെ ശരീരത്തിലെ വാരിയെല്ലുകൾ ഓരോന്നായി എണ്ണാൻ പാകത്തിൽ മെലിഞ്ഞ് കേവലം എല്ലും തൊലിയുമാകുന്നതുവരെ നിരാഹാരവ്രതമനുഷ്ഠിച്ചു. വയറ് നട്ടലിനോട് ഒട്ടിപ്പോകും വിധം ശരീരം മെലിഞ്ഞു പോയിരുന്നു. നട്ടലിനും വയറിനുമിടയ്ക്ക് ഒന്നും തന്നെ അവശേഷിച്ചില്ല. അസഹനീയമായ ക്ഷീണം കൊണ്ട് ഒരു ചെറുനദിയായ നിരഞ്ജന കടക്കാൻ വരെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ സ്ഥലം കാണാനായി ഞാൻ അവിടെ പോയിരുന്നു. നിരഞ്ജന അത്രയും ചെറുതായ ഒരു നദിയാണ്. അത് മഴക്കാലമായിരുന്നില്ല, എന്നിട്ട് നീന്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രമാത്രം അദ്ദേഹം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് മഹത്തായ ഒരു വെളിപാടുണ്ടായി. ഞാൻ എന്നോട് തന്നെ അനാവശ്യമായ ആക്രമണം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിനന്ന് 5 അനുയായികളുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ താപസന്മാരായിരുന്നു. അവർ ബുദ്ധൻ്റെ അനുയായികളായി തീരാൻ കാരണം അദ്ദേഹം അവരെക്കാളെല്ലാം എത്രയോ മുൻപന്തിയിലായിരുന്നു എന്നതാണ്. അദ്ദേഹം പലപ്പോഴും അവരെക്കാൾ കൂടുതൽ തപം ചെയ്തു. അതുകൊണ്ട് അവർ അനുയായികളായി. അന്ന് വൈകുന്നേരം ബുദ്ധൻ തീരുമാനിച്ചു, ശരീരത്തെ പീഡിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്. ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ആത്മാവിനെ കണ്ടെത്താൻ കഴിയുക? അതിൽ യുക്തിപരമായ ഒരു ബന്ധവുമില്ലെന്ന് തോന്നി. അദ്ദേഹം മനസ്സിലാക്കി, ഈ പാവം നിരഞ്ജന നദിയെ മുറിച്ചു കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് ഈ സംസാരമാകുന്ന മഹാസാഗരം മുറിച്ചു കടക്കാൻ കഴിയുക? ശരീരത്തിന് ഭക്ഷണം വേണം, ശരീരത്തിന് പോഷണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എനിക്ക് ധ്യാനിക്കാൻ കഴിയൂ, അന്വേഷിക്കാൻ കഴിയൂ, ആവേശത്തോടെ, ഊർജത്തോടെ, അഭിവാഞ്ഛയോടെ അന്വേഷിക്കാൻ കഴിയൂ. എല്ലാത്തരം കഠിനവ്രതങ്ങളും ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ 5 ശിഷ്യന്മാരും ഉടനെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അവർ പറഞ്ഞു, ഗൗതമൻ, അദ്ദേഹത്തിൻ്റെ ദൈവിക അവസ്ഥയിൽ നിന്നും നിലം പതിച്ചിരിക്കുന്നു. ഇനിയും ഒരിക്കലും അദ്ദേഹം ഒരു പുണ്യാത്മാവായിരിക്കില്ല. അവർ തൽക്ഷണം അദ്ദേഹത്തെ പിരിഞ്ഞുപോയി. അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. അവർ സ്വയം പീഡന അനുഭവത്തിൽ ആഹ്ലാദം കണ്ടെത്തിയവരായിരിക്കണം. ഗൗതമ ബുദ്ധൻ അടുത്ത നിമിഷം ബോധോദയം പ്രാപിച്ചു. എല്ലാ കഠിനവ്രതങ്ങളും അവസാനിപ്പിച്ചപ്പോൾ, അതിനാവശ്യമായ എല്ലാത്തരം ആന്തരിക സംഘർഷങ്ങളും അവസാനിപ്പിച്ചപ്പോൾ, ആഭ്യന്തര കലഹം അവസാനിച്ചപ്പോൾ അദ്ദേഹം ശാന്തനും നിശബ്ദനുമായി തീർന്നു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഉൾക്കാഴ്ച ഉള്ളവനായിരിക്കുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിൽ എല്ലാ ശബ്ദകോലാഹലങ്ങളും കലങ്ങിമറിയലുകളും അലിഞ്ഞില്ലാതായി. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയരുന്നതിനോടൊപ്പം സ്വന്തം സത്തയ്ക്കുള്ളിൽ അദ്ദേഹം ഉണർന്നുയരാൻ തുടങ്ങി. അദ്ദേഹം ജാഗരണം പ്രാപിച്ചവനായി. അദ്ദേഹം ഒരു ബുദ്ധനായി തീർന്നു. ഒരിക്കൽ ബുദ്ധൻ ഒരു പ്രഭാഷണത്തിന് വേണ്ടി തൻ്റെ ഭിക്ഷുക്കളുടെ അരികിലേക്ക് പോയതായിരുന്നു. അദ്ദേഹം ഒരു മരച്ചോട്ടിലിരുന്നു. കയ്യിലൊരു തൂവാലയുണ്ടായിരുന്നു. അദ്ദേഹം തൂവാലയുടെ നേർക്ക് നോക്കി. കൂടിയിരിക്കുന്നവരെല്ലാം അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം തൂവാലയിൽ 5 കെട്ടുകൾ ഉണ്ടാക്കി. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, ഈ തൂവാലയുടെ കെട്ടഴിക്കാൻ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അദ്ദേഹം 2 ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യത്തേത്, ഇതിൽ കെട്ടുകൾ ഇല്ലാതിരുന്നപ്പോൾ ഈ തൂവാല എന്തായിരുന്നുവോ അത് തന്നെയാണോ ഇപ്പോഴും, അതോ ഇത് വ്യത്യസ്തമാണോ? ഒരു പിശു ഇങ്ങനെ പറഞ്ഞു, ഒരർത്ഥത്തിൽ അതിന് മാറ്റമില്ല, കാരണം തൂവാലയുടെ സ്വഭാവം മാറിയിട്ടില്ല. കെട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി അതേ തൂവാല തന്നെയാണിത്. അതിലടങ്ങിയിട്ടുള്ള ധർമ്മത്തിന് മാറ്റമില്ല. എന്നാൽ വേറൊരർത്ഥത്തിൽ അത് മാറിയിട്ടുണ്ട്, കാരണം ഒരു പുതിയ കാര്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആദ്യം കെട്ടുകൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കെട്ടുകളുണ്ട്. ഇങ്ങനെ ഉപരിപ്ലവമായി അത് മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അന്തസത്തയിൽ മാറ്റമുണ്ടായിട്ടില്ല. ബുദ്ധൻ പറഞ്ഞു, ഇതാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം. അടിത്തട്ടിൽ അതിന് കെട്ടുപാടുകളില്ല, അതായത് ഗുണപരമായി അതിന് വ്യത്യാസമില്ല. ബോധോദയം പ്രാപിച്ച് ഒരു ബുദ്ധനായി തീരുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു അവബോധം ഉണ്ടാകുന്നില്ല. ഗുണപരമായി അതിന് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ഇപ്പോൾ നിങ്ങൾ കെട്ടുകളുള്ളൊരു തൂവാലയാണ്. നിങ്ങളുടെ അവബോധത്തിന് ചില കെട്ടുകളുണ്ട് എന്നത് മാത്രമാണ് ആകെയുള്ള വ്യത്യാസം. ബുദ്ധൻ ചോദിച്ച 2-ാമത്തെ കാര്യം, ഈ തൂവാലയുടെ കെട്ടുകളഴിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊരു ഭിക്ഷു ഇതിന് മറുപടി പറഞ്ഞു, കെട്ടാൻ അങ്ങ് ഉപയോഗിച്ച രീതി എന്താണെന്നറിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, കാരണം അതിന് വിപരീതമായൊരു പ്രക്രിയ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി താങ്കൾ കെട്ടുകൾ ഉണ്ടാക്കിയ രീതി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു,
കാരണം അതിനെ അഴിക്കണമെങ്കിൽ അതേ രീതി അതിൻ്റെ വിപരീത ക്രമത്തിൽ അനുവർത്തിക്കേണ്ടി വരും. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇതാണ് രണ്ടാമത്തെ കാര്യം, ഇതറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഈ സംസാര ബന്ധനത്തിൽ അകപ്പെട്ടതെന്ന്, ഈ ബന്ധനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ വ്യവസ്ഥീകരിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം. കാരണം ഇതേ പ്രക്രിയയുടെ വിപരീത ക്രമത്തിലൂടെ മാത്രമേ വ്യവസ്ഥീകരണം ഇല്ലാതെയാക്കാൻ കഴിയൂ. ഗൗതമ ബുദ്ധൻ ഒരു ഭിക്ഷുവിന് സന്യാസ ദീക്ഷ നൽകി. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ അയാളോട് ചോദിച്ചു, ഭിക്ഷു താങ്കളുടെ പ്രായം എത്രയാണ്? ഭിക്ഷു പറഞ്ഞു, 5 വർഷം. ബുദ്ധൻ ആശ്ചര്യപ്പെട്ടു, 5 വയസ്സോ? താങ്കളെ കണ്ടിട്ട് കുറഞ്ഞത് 70 വയസ്സ് തോന്നുന്നുണ്ടല്ലോ. ഇതെന്തു മറുപടിയാണ്? ഭിക്ഷു മറുപടി നൽകി, എൻ്റെ ജീവിതത്തിൽ ധ്യാനത്തിൻ്റെ ആദ്യ കിരണം പതിഞ്ഞത് 5 വർഷം മുമ്പായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ പ്രേമവർഷം വീണിട്ടുള്ളൂ. അതിനു മുമ്പ് എൻ്റെ ജീവിതം ഒരു സ്വപ്നം പോലെയായിരുന്നു. ഞാൻ ഉറക്കത്തിലാണ് കഴിഞ്ഞത്. എൻ്റെ പ്രായം കണക്കാക്കുമ്പോൾ അതിനു മുമ്പുള്ള കാലം ഞാൻ കണക്കിലെടുക്കാറില്ല. എങ്ങനെ കണക്കിലെടുക്കും? എൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചത് 5 വർഷം മുമ്പ് മാത്രമാണ്. എനിക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു മനുഷ്യൻ വന്ന് ബുദ്ധൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. അയാൾ വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. ബുദ്ധൻ തൻ്റെ മുഖം തുടച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു, ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ മനുഷ്യന് കാര്യം മനസ്സിലായില്ല. അയാൾ കോപം കൊണ്ട് തിളച്ചു മറിയുകയായിരുന്നു. ബുദ്ധൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ സംഗതി മുഴുവനും അർത്ഥശൂന്യമായി തീർന്നതായി അയാൾ കണ്ടു. ബുദ്ധൻ പ്രതികരിച്ചില്ല എന്നതാണ് അതിന് കാരണം. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അയാൾ അമ്പരന്ന് നിന്നു. ഒടുവിൽ അയാൾ തിരിച്ചുപോയി. അന്ന് രാത്രി മുഴുവൻ അയാൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആരെയെങ്കിലും അപമാനിക്കുകയും അതിന് യാതൊരു പ്രതികരണം ഉണ്ടാകാതിരിക്കുകയുമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറക്കം വരിക? അപ്പോൾ നിങ്ങളുടെ അധിക്ഷേപങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങളൊരമ്പ് വലിച്ചെറിയുന്നു, അത് സ്വീകരിക്കപ്പെടുന്നില്ല, അത് തിരിച്ചു വരുന്നു. ആശ്രയം കണ്ടെത്താനാവാതെ അത് പ്രഭവസ്ഥാനത്ത് തന്നെ തിരിച്ചു വരുന്നു. അയാൾ ബുദ്ധനെ അധിക്ഷേപിച്ചു. എന്നാൽ അധിക്ഷേപത്തിനവിടെ ഒരഭയസ്ഥാനം കണ്ടെത്താനായില്ല. പിന്നെ അതെവിടേക്കാണ് പോവുക? അതതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ തേടി തിരിച്ചു വരും. പനി പിടിച്ചവനെ പോലെ ആ രാത്രി മുഴുവനും അയാൾ കഴിച്ചുകൂട്ടി. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ ചെയ്തത് തെറ്റായിരുന്നു. താൻ നല്ലൊരു കാര്യമല്ല ചെയ്തത് എന്നെല്ലാം ഓർത്ത് അയാൾ പശ്ചാത്തപിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ അയാൾ ബുദ്ധനെ സമീപിച്ച് തൻ്റെ അവിവേകത്തിന് മാപ്പപേക്ഷിച്ചു. ബുദ്ധൻ പറഞ്ഞു, അതിനെപ്പറ്റി വ്യാകുലപ്പെടാതിരിക്കൂ. പണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കാം. ആ കണക്കിപ്പോൾ വീട്ടിയിരിക്കുന്നു. ഞാൻ പ്രതിരോധിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എല്ലാം ഇതോടെ തീരട്ടെ. ഞാൻ പ്രതിക്രിയകൾക്കൊന്നും ഒരുമ്പിട്ടില്ല. കാരണം എവിടെയോ അതൊരു ബീജമായിരുന്നു. അതവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളോടുള്ള എൻ്റെ കണക്ക് വീട്ടിക്കഴിഞ്ഞു. നമ്മുടെ മുന്നിലേക്ക് ആരും വെറുതെ എത്തിച്ചേരുന്നതല്ല, കർമ്മത്തിൻ്റെ ഗതിക്കനുസരിച്ച് എത്തിച്ചേരുന്നതാണ്. നമ്മളതിനെ വളരെ പക്വതയോടുകൂടി നേരിടുക. ബുദ്ധൻ്റെ കഥ തുടരും.